നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഇനി മുതൽ ഡോക്ടറെ കാണാൻ കഴിയും. ഹലോ ഫ്രണ്ട്സ്, ടിക്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്, നിങ്ങളുടെ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓരോ ദിവസവും കൊറോണയുടെ എണ്ണം, ഈ COVID-19 എന്നുള്ള ഈ ഒരു രോഗത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുന്നത് വളരെ അപകടകരമാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ചില അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഇതാണ്, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു എമർജൻസി കേസുകൾ വന്നാൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോവുക. എന്നാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു എമർജൻസി കേസില്ലാതെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതും വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലുള്ള സഞ്ജീവനി എന്ന ഒരു സിസ്റ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം, പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ സഞ്ജീവനി എന്നാൽ എന്ത്, അതിനെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സഞ്ജീവനി OPD എന്ന ഈ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് അവൈലബിൾ ആണ്, നമ്മുടെ കേരളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു വീഡിയോ കോൺഫറൻസിലൂടെ നമുക്കൊരു ഡോക്ടറെ വീഡിയോ കോൺഫറൻസിലൂടെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമുക്ക് മെഡിസിൻ വാങ്ങാവുന്നതാണ്. ഇതൊരു ടെലി മെഡിസിൻ സിസ്റ്റമാണ്. ആദ്യമായി തന്നെ പറയാം, ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്. ഇതിലുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഒരു മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധരായ ഗവൺമെൻറ് ഡോക്ടർമാരെ കണ്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രോഗവിവരങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങാവുന്നതാണ്. ഇതൊരു ഫ്രീ സർവീസാണ്. നിങ്ങൾ ഒരു സ്ഥിര രോഗിയും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും നിങ്ങൾ ഇതുപോലുള്ള ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതിൽ ഈസി ആയിട്ട് ഒരു ഡോക്ടറെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം ഈ സഞ്ജീവനിയുടെ മറ്റുള്ള വിശേഷങ്ങളും, എങ്ങനെയാണ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതെന്നും നോക്കിയിട്ട് വരാം. ഇനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എൻ്റെ ഈ ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല പുത്തൻ അറിവുകൾ നിങ്ങളെ തേടി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സഞ്ജീവിനി OPD എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു ഹോം പേജിലായിരിക്കും നമ്മൾ വന്നെത്തുക. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്, ഒരു സർവീസാണിത്. അപ്പോൾ ഈ സഞ്ജീവിനി OPD എന്ന ഈ സൈറ്റിൽ ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടെല്ലാം അറിയാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാം ആകെ പരിശോധന സമയം, പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, പരിശോധനയ്ക്ക് എടുക്കുന്ന ഏകദേശ സമയം, അതുപോലുള്ള അതിനുള്ള കാലതാമസം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ OPD, ടെലിമെഡിസിൻ രേഖപ്പെടുത്തിയ സമയം, പങ്കെടുത്ത ഡോക്ടർമാർ, വീഡിയോ വഴിയുള്ള പരിശോധനകൾ, ചാറ്റ്, സൗജന്യ സേവനം, ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മുകളിൽ ഭാഗത്തായി കാണുന്ന രജിസ്ട്രേഷൻ, ലോഗിൻ ഡോക്ടർ എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ അതിനെ തൊട്ട് താഴെയായിട്ട് ഒരു പുതിയ ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ മൊബൈലിൽ വന്നിരിക്കുന്ന OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ പേജിലേക്ക് ആയിരിക്കും നമ്മൾ പോവുക. പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ആൻഡ് ടോക്കൺ ജനറേഷൻ എന്നുള്ള ഈ ഒരു പുതിയ പേജിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ചുമന്ന സ്റ്റാർ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങളുടെ പേര് കൊടുക്കുക, ഏജ് കൊടുക്കുക, അതിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിക്ട്, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ജെൻഡർ, സിറ്റി, ഇമെയിൽ അഡ്രസ്സ്, അതുപോലുള്ള അതിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സിറ്റി, അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സിനകത്തായിരിക്കും നിങ്ങളുടെ ഈ മെഡിസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരിക. അതിന് താഴെ നിങ്ങളുടെ പിൻ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മൊബൈൽ OTP വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിൻ നമ്പറും വരുന്നതായിരിക്കും. അപ്പോൾ ആ പിൻ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ ഇവിടെ ഡിഫാൾട്ടായിട്ട് അത് തന്നെ ഉണ്ടാവും. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ മൊബൈൽ നമ്പർ ഇവിടെ ഡിഫാൾട്ടായിട്ട് തന്നെ ഉണ്ടാവും. അതിനുശേഷം തൊട്ട് താഴെ അപ്ലോഡ് ഹെൽത്ത് റെക്കോർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹെൽത്ത് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കണം എന്നാവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല
രോഗങ്ങൾക്ക് പല രീതിയിലുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മൊബൈലിലോ മറ്റോ ഫോട്ടോ എടുത്തുകൊണ്ടോ സ്കാൻ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഇതിലൂടെ അപ്ലോഡ് ചെയ്ത് ഡോക്ടർക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പേജ് ഫുൾ ആയി ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ജനറേറ്റ് പേഷ്യൻ്റ് ഐ ഡി ആൻഡ് ടോക്കൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പോപ്പ് അപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ടോക്കൺ പേഷ്യൻ്റ് ഐ ഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. പേഷ്യൻ്റ് ഐ ഡിയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നു. പേഷ്യൻ്റ് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ പേഷ്യൻ്റ് ലോഗിനകത്ത് നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുള്ള പേഷ്യൻ്റ് ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ SMS വന്നിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ടോക്കൺ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ റൂമിലാണ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വെയിറ്റിംഗ് റൂമിലാണ്. വലതുഭാഗത്തായി ഡോക്ടർ സ്റ്റാറ്റസ് ഉണ്ടാവും. പുള്ളി ഡോക്ടർ ബിസിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടോക്കൺ അനുസരിച്ച് നമുക്ക് അവിടെ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ തുടരുക. അപ്പോൾ നിങ്ങളുടെ ഈ ടോക്കൺ അനുസരിച്ച് സ്പീഡപ്പായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായി സ്റ്റാറ്റസിൽ ഇതുപോലുള്ള ഒരു കോൾ ഓപ്ഷൻ വരും. അതിനകത്ത് കോൾ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോൾ നൗ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടറുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് ഡോക്ടറോട് പറയുക. ഡോക്ടർ അതിന് മെഡിസിൻ എഴുതി തരുന്നതായിരിക്കും. PDF ഫയലായിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറുമായി കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലുള്ള കോൾ കട്ടായതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഒരു ഓപ്ഷൻ വരും. പാസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വീണ്ടും കൊടുക്കുക. സെൻഡ് OTP നിങ്ങൾ എൻ്റർ ചെയ്യുക. ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഡോക്ടർ കുറിച്ച കുറിപ്പ് ആ ഒരു മെഡിസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആ ഡോക്ടർ കുറിച്ച് കൊടുത്തിട്ടുള്ള മെഡിസിൻ ഏതാണോ അതിവിടെ കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ മെഡിസിൻ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവരും കണ്ട് എങ്ങനെയാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വേണ്ടി ഞാൻ ഇവിടെ പറയുന്നു. ഒരു പുത്തൻ അടിപൊളി അറിവുമായി ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ YouTube ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.